പകുതിയും പകുതിയും ഓരിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 60-40 അങ്ങനെ കൊടുക്കുക. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയിട്ടാലും കുറഞ്ഞിട്ടാലും ഓഹരി വെച്ച് കൊടുത്തിട്ട് പൊരുത്തപ്പെട്ടാലെന്ന് പറയല. ഞങ്ങളെ ഭാഗത്ത് നിന്ന്, മുസ്ലിമീങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു വാക്ക് പോലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല, വരണ്ട ആവശ്യവും ഇല്ല. പിന്നെ ഒരു സാധനം മുട്ടിയാൽ ഒച്ച വേണമെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം മുട്ടണ്ടേ? നമ്മളിങ്ങനെ അടിച്ചാൽ മുട്ട ഒച്ച ഉണ്ടാവും. അതുപോലെ അയാളിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു, എവിടെയും കൊള്ളുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിലൊന്നും മസ്ലഹത്ത് പറയാൻ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ പോയിട്ടില്ല. അത് പറഞ്ഞ ആൾ പിൻവലിക്കണം, ആ പറഞ്ഞ വാക്ക് പിൻവലിക്കണം. മുസ്ലിം സമുദായം ഇവിടെ ഒരിക്കലും മറ്റ് സമുദായത്തെ വഞ്ചിക്കുന്നവരല്ല. അവരെ നിർബന്ധമായോ അല്ലെങ്കിൽ വഞ്ചനാരൂപത്തിലോ ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന സമ്പ്രദായവും മുസ്ലിം സമുദായത്തിന് ഇല്ല. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. സൂര്യപ്രകാശം പോലെ വളരെ വ്യക്തമാണ് ഇസ്ലാം. അതുകൊണ്ട് ആ ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കേണ്ടുന്ന ആവശ്യം ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ചരിത്രം. പിന്നെ ഇസ്ലാമിലുണ്ടായ യുദ്ധം, അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി യുദ്ധം തുടങ്ങിയത് മുസ്ലിംകൾ അല്ല, മറിച്ച് മക്കയിലുള്ള മുശ്രിക്കുകളായിരുന്നു. ഖുർആൻ നേരെ പറഞ്ഞതാ, വഹും ബദഊകും അവ്വല മറ, അലാ തുഖാതിലൂന ഖൗമൻ നകസൂ ഐമാനഹും വഹമ്മൂ ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മറ. സൂറത്ത് തൗബ. അവരാണ് ആദ്യമായി തുടങ്ങിയത്. അപ്പം ആ തുടങ്ങിയതിൻ്റെ ഡിഫൻസ്, അതിൻ്റെ തടുക്കൽ, പ്രതീകരണം, അതാണ് മുസ്ലിം സമുദായം ചെയ്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ യുദ്ധങ്ങളാണുണ്ടായത്, വളരെ ചുരുങ്ങിയ ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആണ് പെൺകുട്ടികളെയോ വയസ്സന്മാരെയോ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാറില്ല, അവരെ കൊല്ലാറില്ല, കൊന്നിട്ടില്ല. അങ്ങനെ ഇസ്ലാം ഇവിടെ ഒരു യുദ്ധത്തിലൂടെ വാളും പരിചയം എടുത്തുകൊണ്ട് മെമ്പർമാരെ ഉണ്ടാക്കിയത് അല്ലേ അല്ല, മറിച്ച് ലഖദ് ഖാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ മാതൃക കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ ആകൃഷ്ടരാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ലോകത്തിൻ്റെ മുഴുവൻ മുക്കിലും മൂലയിലും ഇസ്ലാം എത്തിയിട്ടുള്ളത്, പ്രചരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്വഭാവമുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവിടെ അടങ്ങിയിട്ടുള്ള. മഹദൽ തങ്ങളും മറ്റ് സാദാത്തുക്കളും എല്ലാം ആ ഇനത്തിൽപ്പെട്ടവരാണ്. അവരുടെ സ്വഭാവം, അവരുടെ കറാമത്ത്, അവരുടെ അസാധാരണ സംഭവങ്ങൾ, അത് കണ്ട് ജനങ്ങൾ സ്വയം ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വളരെ നല്ല നിലക്ക് എപ്പോഴും സംസാരിക്കണം. നാം ഇവിടെ വൈരാഗ്യമുണ്ടാക്കുന്ന ഒരു സംസാരവും അതിനൊന്നും നമ്മളില്ല. ഇവിടെ പരസ്പരം വൈരാഗ്യമുണ്ടാക്കാനോ പരസ്പരം ഏറ്റുമുട്ടിക്കാനോ നാം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല.
ശ്രമിക്കുകയും ഇല്ല. പക്ഷേ നമ്മുടെ ദീൻ ഇവിടെ നിലനിൽക്കാൻ മറ്റുള്ളവരെ പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം അത് നമുക്കും ഉണ്ട്. അത് വേറൊരാൾക്ക് പഴയം വെച്ച് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യ രാജ്യത്ത് ജനിച്ച ആളുകൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നു. ആ ഇന്ത്യയിൽ അവർക്കിഷ്ടമുള്ള മതങ്ങൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന തന്നെ അനുവദിച്ചിട്ടും ഉണ്ടല്ലോ. ആ നിലക്ക് നല്ല ഒരു ജീവിതം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കറിയയിൽ എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി വലമാക്കളും സാധാരണക്കാരും എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.